ഹലോ അസ്സലാമു അലൈക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ ഇഞ്ച വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയറും പിന്നെ കുറച്ച് ഡേറ്റ്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് പീനട്ടും ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഈ ലഡുവിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കിയതായിരുന്നു പക്ഷേ സംഭവം പൊള്ളിയാണ് സോ നമുക്കിതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുത്തത് ഒരു പാനിലേക്ക് ഈ ചെറുപയർ മൊത്തം ഇട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ചെറുപയറിൻ്റെ കളറ് നല്ലോണം ഒന്ന് മാറി നല്ല ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് കുറച്ച് പീനട്ട് ഇല്ലേ പീനട്ട് ഞാൻ ഇവിടെ എടുത്തതെന്ന് പറയുന്നത് അരക്കപ്പാണ് ആ അരക്കപ്പ് വീണിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വീണ്ടും പറയുകയാണ് ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാൻ കാരണം ഇതൊന്ന് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം മാറും അപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് റോസ്റ്റായി വന്നതെന്ന് തോന്നിയാൽ അതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നല്ല നാടൻ നെയ്യ് ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് തേങ്ങ അതാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു കപ്പ് തേങ്ങയും നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങേൻ്റെ കളറ് ഏകദേശം ഈ കളറായി കഴിഞ്ഞാൽ അതായത് ഈ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അതും ചൂടാരാനൊരു സൈഡിൽ വെക്കാം ഇനി നമുക്ക് ഫസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മളെ ചെറുപയർ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാനിവിടെ ചെറുപയർ പൊടിക്കാനൊരു റീസൺ എന്ന് പറയുന്നത് ചെറുപയർ പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ശേഷം നമുക്ക് പീനട്ട് പൊടിക്കണം പീനട്ട് പൊടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കാരണം പീനട്ട് കടിക്കുമ്പോൾ അയ്യോ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഏകദേശം ഇതാ ഇതേപോലെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ ഇനിയാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മളെ തേങ്ങയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായ ഡേറ്റ്സ് എനിക്കിവിടെ മധുരം മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്രയേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി അതായത് ഡേറ്റ്സും കൂടി ആഡ് ചെയ്യാം ഇനി ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ മിക്സ് ആയി കിട്ടും സോ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മിക്സിംഗും കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലഡു കളാക്കി എടുക്കണം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചെറുപയർ ലഡു എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മൾ പീനട്ടിൻ്റെ ഗുണങ്ങളും അതിലുപരി നമ്മൾ ഡേറ്റ്സിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ നമ്മൾ ചെറുപയറിൻ്റെ ഗുണങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ച വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഫ്രം ക്വയേഴ്സ് റെസിപ്പി